നമസ്കാരം, നൈൻ അറ്റ് നൈനിലേക്ക് വിശദമായി. ക്രിമിനൽ നിയമങ്ങളിൽ സമഗ്ര പരിഷ്കരണത്തിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബില്ല് അവതരിപ്പിച്ചത്. രാജ്യത്തെ നിലവിലുള്ള ക്രിമിനൽ നിയമങ്ങളിൽ പൊളിച്ചെഴുത്ത് ലക്ഷ്യമിട്ടാണ് ബില്ല്. ബില്ലുകൾ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടും. ഗുലാമി കി സബി നിശാനിയോ കോ ഹം സമാപ്ത് കർ ദേംഗേ ഹമാരെ മൻ സേ വോ ബോധ് കോ ദൂർ കർ. പുതിയ കാലഘട്ടത്തിൽ പുതിയ നിയമങ്ങളെന്ന ആമുഖത്തോടു കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. ബില്ല് പാസ്സാകുന്നതോടെ IPC എന്നത് ഭാരതീയ ന്യായ സംഹിത, CRPC എന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, തെളിവ് നിയമം എന്നത് ഭാരതീയ സാക്ഷി സംഹിത എന്നിങ്ങനെ പേരുമാറും. ആൾക്കൂട്ട കൊലപാതകത്തെ നിർവചിച്ച് ഇതിന് 7 വർഷമോ ജീവപര്യന്തമോ വധശിക്ഷയോ നൽകാൻ പുതിയ ബില്ലിൽ വ്യവസ്ഥ ഉൾപ്പെടുത്തി. കൂട്ടബലാത്സംഗത്തിന് 20 വർഷം തടവെന്നത് നിലനിർത്തി. കുട്ടികളെ ബലാത്സംഗം ചെയ്താൽ വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയും നിലനിർത്തിയിട്ടുണ്ട്. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ 7 നിന്ന് 10 വർഷമായും കൂട്ടി. സംഘടിത ആക്രമണങ്ങൾക്ക് പ്രത്യേക ശിക്ഷയും വ്യവസ്ഥയിലുണ്ട്. അധികാരപരിധി പരിഗണിക്കാതെ ഏത് പോലീസ് സ്റ്റേഷനിലും കേസ് നൽകാം. രജിസ്റ്റർ ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് മാറ്റണം. പരാതിക്കാരന് 90 ദിവസത്തിനുള്ളിൽ അന്വേഷണത്തെ സംബന്ധിച്ച തൽസ്ഥിതി റിപ്പോർട്ട് നൽകണമെന്നും പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. IPCയിലെ 22 വകുപ്പുകൾ റദ്ദാക്കി 175 വകുപ്പുകളിൽ മാറ്റം വരുത്തിയും 9 പുതിയ വകുപ്പുകളും ചേർത്താണ് ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ CRPCയിലെ 9 വകുപ്പുകൾ റദ്ദാക്കി, 107 വകുപ്പുകളിൽ മാറ്റം വരുത്തി, 9 എണ്ണം പുതിയതായി ചേർത്തു. തെളിവ് നിയമത്തിലെ 5 വകുപ്പുകൾ റദ്ദാക്കി 23 വകുപ്പുകളിൽ മാറ്റം വരുത്തി 1 വകുപ്പ് അധികമായി ചേർത്താണ് ഭാരതീയ സാക്ഷ്യ ബിൽ. ദില്ലിയിൽ നിന്ന് ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന രാജ്യദ്രോഹ കുറ്റം പൂർണ്ണമായി പിൻവലിക്കുന്നുവെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. അതേസമയം IPCക്ക് പകരമുള്ള പുതിയ ബില്ല് രാജ്യവിരുദ്ധ പ്രവർത്തികൾ കൃത്യമായി നിർവചിച്ച് ശിക്ഷ കൂട്ടുകയാണ്. PS വിനയ തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. നിലവിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ള നിർവചനം ഇതാണ്: വാക്കുകൾ, ആംഗ്യങ്ങൾ, എഴുത്ത്, സാമ്പത്തിക സഹായം, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ അതൃപ്തിയോ അനിഷ്ടമോ വെറുപ്പോ ഉണ്ടാക്കൽ. ശിക്ഷ എന്താണെന്ന് നോക്കാം. ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 3 വർഷം വരെ തടവും പിഴയും ചുമത്താം. പകരം കൊണ്ടുവരുന്ന ഭാരതീയ ന്യായ സംഹിതയിൽ 150-ാം വകുപ്പ് പറയുന്നത് ഇങ്ങനെയാണ്: വാക്കുകൾ, ആംഗ്യങ്ങൾ, എഴുത്ത്, സാമ്പത്തിക സഹായം, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയിലൂടെ രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും അപകടത്തിലാക്കൽ. ശിക്ഷയിലും മാറ്റമുണ്ട്. ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 7 വർഷം വരെ തടവ്, പിഴയുമുണ്ട്. രാജ്യദ്രോഹ കുറ്റം കാലഹരണപ്പെട്ടതാണെന്നും കേസെടുക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നും May 11 സുപ്രീംകോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഭേദഗതികളോടെ കുറ്റം നിലനിർത്താമെന്നാണ് നിയമകമ്മീഷൻ ശുപാർശ ചെയ്തത്. ഫലത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തികൾക്ക് കുറച്ചുകൂടി കൃത്യമായ നിർവചനം നൽകി ശിക്ഷ കൂട്ടുകയാണ് പുതിയ ബില്ലിൽ ചെയ്തിട്ടുള്ളത്. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ എതിരാളി ജയിക്ക്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്ക് സി തോമസിനെ 3-ാം അംഗത്തിനിറക്കാൻ CPM. ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയ ഒറ്റ പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ കോട്ടയത്ത് നടക്കും. ശ്യാംകുമാറാണ് ചേരുന്നത്. ശ്യാം, ഇരുപക്ഷത്തെയും നീക്കങ്ങളും പദ്ധതികളും എങ്ങനെയാണ് ഇടത് സ്ഥാനാർത്ഥിയെ കൂടി വ്യക്തമാകുമ്പോൾ? ശീതൾ, പല പേരുകളിലൂടെ കടന്നുപോയ ഒടുവിൽ ജയിക്ക് സി തോമസിലേക്ക് തന്നെ CPM എത്തുകയായിരുന്നു. പ്രാദേശികമായൊരു വികാരം തന്നെയാണ് ഇതിൽ CPM സംസ്ഥാന നേതൃത്വം പ്രധാനമായിട്ടും പരിഗണനയ്ക്ക് എടുത്തത്. കോൺഗ്രസിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുന്ന ആളെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി മത്സരിപ്പിക്കാനൊക്കെ ആദ്യം ആലോചിച്ചിരുന്നെങ്കിലും അതിന് പാർട്ടിയിൽ നിന്ന് തന്നെ 2 അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നൊരു സ്ഥിതി ഉണ്ടായി. തുടർന്ന് എല്ലാ ലോക്കൽ കമ്മിറ്റികളുടെയും അഭിപ്രായം തേടി എല്ലാ ലോക്കൽ കമ്മിറ്റികളും ഒറ്റക്കെട്ടായി പുതുപ്പള്ളിയിൽ നിന്ന് പറഞ്ഞ പേര് ജയിക്ക് സി തോമസിൻ്റെതാണ്. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ മികച്ച മത്സരം തന്നെയായിരുന്നു ജയിക്കിന് ഇത്രയധികം പ്രാധാന്യം കിട്ടാനുള്ളൊരു ആദ്യത്തെ പരിഗണനാ ഘടകം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ആകെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു LDF രാഷ്ട്രീയം പറയാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥി എന്നുള്ളൊരു പരിഗണനയും ജയിക്കിന് അനുകൂലമായി വരികയായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജയിക്കിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ജയിക്ക് രാഷ്ട്രീയം പറഞ്ഞ് പുതുപ്പള്ളിയിൽ തുടങ്ങുകയും ചെയ്തു. പഞ്ചായത്ത് വാർഡ് മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് മുതൽ നിയമസഭ വരെ നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റം എന്തെന്നുള്ളത് കണക്കുകളിലുണ്ട്. കണക്കുകൾ നിങ്ങളോട് കഥകൾ പറയും. പുതുപ്പള്ളിക്കൊരു പുണ്യാളനേ ഉള്ളൂ. അത് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരു പുണ്യാളനേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന ആ പുണ്യാളുടെ പേര് ആദരണീയനായ വിശുദ്ധ ഗീവർഗീസ് സഗദ എന്നുള്ളതാണ്. എന്തായാലും ഉമ്മൻചാണ്ടി എന്നുള്ളൊരു വൈകാരിക പരിസരം നിലനിൽക്കുമ്പോഴും അതിനെ മറികടക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനം
പുതുപ്പള്ളിയിലുണ്ട് എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. അതിന് പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയായി ജയിക്കൂടി വരുമ്പോൾ അനായാസമായ ഒരു മത്സരം യു ഡി എഫ് പ്രതീക്ഷിച്ച് നിർത്തുന്ന ഒരു കടുത്ത മത്സരത്തിലേക്ക് പുതുപ്പള്ളിയെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ഘട്ടത്തിൽ സി പി എമ്മും ഇടതുമുന്നണിയും ഉള്ളത്. നമുക്കറിയാവുന്ന പോലെ എസ് എഫ് ഐയിലൂടെ വന്ന ജയ്ക്ക് ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സമിതി അംഗവും ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗവുമാണ്. നാളെ മുതൽ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് മുതൽ മണ്ഡലത്തിൽ കാടിളക്കിയുള്ള ഒരു പ്രചാരണത്തിലേക്കാണ് സി പി എം കടക്കുന്നത്. മുഖ്യമന്ത്രി രണ്ട് ഘട്ടങ്ങളിലായി ഇവിടെ പുതുപ്പള്ളിയിൽ പ്രചാരണത്തിനെത്തുമെന്നും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ശീതൻ. ശരി ശ്യാം. കരിമണൽ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടി വാങ്ങിയെന്ന ആക്ഷേപത്തിൽ സി പി എമ്മിനെതിരെ വീണ്ടും മാത്യു കുഴൽ നടൻ. ഇടപാട് സുതാര്യമെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ തുക ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടെന്നാണ് കുഴൽനാടന്റെ ചോദ്യം. നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് പോലുമാക്കാതെ പ്രതിപക്ഷം ഒളിച്ചോടിയത് പിണറായി വിജയന്റെ മറുപടി പേടിച്ചാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ആരോപിച്ചു. സി പി അജിതയാണ് ചേരുന്നത്. അജിത, സി പി എം പ്രതിരോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നത് എത്രത്തോളം ഗൗരവതരമാണ്? ആലുവ കേന്ദ്രീകരിച്ചുള്ള കരിമണൽ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പണം കൈപ്പറ്റിയത് രേഖകൾ സഹിതം പുറത്തു വന്നെങ്കിലും ഇക്കാര്യത്തിൽ അഴിമതിയുടെ അംശമില്ലെന്ന് ആവർത്തിച്ച സി പി എം പ്രതിരോധിക്കുന്നതിനിടെയാണ് ഈ പ്രതിരോധ നീക്കത്തെയെല്ലാം പൊളിക്കുന്ന ഇടപെടൽ മാത്യു കുഴൽനാടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ സി പി എമ്മിനെ വെട്ടിലാക്കുന്ന ചില ചോദ്യങ്ങളാണ് മാത്യു കുഴൽനാടൻ ഇന്ന് മുന്നോട്ട് വെച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ പണം വാങ്ങിയത് നിയമപരമായെന്ന് സി പി എം ആവർത്തിക്കുന്നു. അങ്ങനെ നിയമപരമായാണ് പണം കൈപ്പറ്റിയതെങ്കിൽ എന്തുകൊണ്ടാണ് ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഈ പണത്തിൻ്റെ കണക്ക് കാണിച്ചില്ല എന്ന ചോദ്യമാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത്. മാത്രമല്ല വീണയുടെ നേതൃത്വത്തിലുള്ള ഈ കൺസൾട്ടൻസി കമ്പനി എത്ര കമ്പനികളുമായിട്ട് കരാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്താൻ സാധിക്കുമോ? അത് മറ്റൊന്ന്, മുഖ്യമന്ത്രി മകന്റെയും മകളുടെയും സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത്. My question, why this amount was not disclosed in the affidavit? എന്റെ ചോദ്യം സിപിഎം സംസ്ഥാന സെക്രട്ടറിയോട് ഇതൊന്ന് വിശദീകരിക്കണം എന്നുള്ളതാണ്. സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ സമീപകാലത്ത് വീണുകിട്ടിയ ഏറ്റവും വലിയ അഴിമതി ആരോപണം, അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്തതിലെ അതൃപ്തി കോൺഗ്രസ് നേതാക്കൾക്ക് പലർക്കുമുണ്ട്. ഈ അതൃപ്തിയാണ് ഈ കുഴൽനാടൻ അടക്കമുള്ളവരുടെ നടപടികളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള അതൃപ്തികളെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ് അടക്കി നിർത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഈ ഒരു വിവാദത്തെ ലഘൂകരിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇതൊരു പ്രത്യാക്രമണത്തിന് നിൽക്കാത്തൊരു തരത്തിലുള്ള ഇടപെടലാണ് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം ഭാഗത്തുനിന്ന് ഇന്ന് കണ്ടതും. ഏതായാലും ഈ വിവാദം ഇങ്ങനെ നിലനിർത്തുമെന്നും ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുമ്പോൾ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പുറത്തുവരുമെന്ന് ഉറപ്പാണ്. ശരി അജിത. മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ച് രാഹുൽഗാന്ധി. മണിപ്പൂർ കത്തുമ്പോൾ മോദി പാർലമെന്റിൽ നാണമില്ലാതെ തമാശ പറഞ്ഞ് ചിരിക്കുകയാണെന്ന് രാഹുൽ പറഞ്ഞു. വെറും രാഷ്ട്രീയക്കാരനായി മോദി പെരുമാറുന്നുവെന്നും രാഹുൽ വിമർശിച്ചു. രാഹുൽഗാന്ധിക്ക് സമനില തെറ്റിയെന്നാണ് ബി ജെ പിയുടെ മറുപടി. റോബിൻ മാത്യു മറ്റത്തിലാണ് ചേരുന്നത്. റോബിൻ, മോദിയുടെ വിമർശനങ്ങളെ രാഹുൽ എങ്ങനെയാണ് നേരിടുന്നത്? ശീതൾ, അവിശ്വാസ പ്രമേയത്തിന് മറുപടിയായി ലോക്സഭയിൽ സംസാരിച്ച പ്രധാനമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് രാഹുൽഗാന്ധി ഇന്ന് ഉന്നയിച്ചത്. മണിപ്പൂരിൽ കലാപം കത്തുമ്പോൾ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ നരേന്ദ്രമോദി ആത്മാർത്ഥതയില്ലാതെ സമീപിച്ചെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം. 19 വർഷമായുള്ള തന്റെ രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിൽ ഇതുപോലൊരു കലാപം കണ്ടിട്ടില്ലെന്ന് രാഹുൽ പറഞ്ഞു. മണിപ്പൂരിൽ കലാപം നടക്കുമ്പോൾ മോദി പാർലമെന്റിൽ നാണമില്ലാതെ തമാശ പറഞ്ഞ് ചിരിക്കുകയാണെന്നായിരുന്നു രാഹുലിന്റെ കുറ്റപ്പെടുത്തൽ. സ്പീക്കിംഗ് ഫോർ 2 hours, ലാഫിംഗ്, ജോക്കിംഗ്. ദ സ്റ്റേറ്റ് ഓഫ് മണിപ്പൂർ ഇസ് ഓൺ ഫയർ ആൻഡ് ഹാസ് ബീൻ ഓൺ ഫയർ ഫോർ 4 months. പീപ്പിൾ ആർ ബീങ് മർഡേർഡ്. Women are being molested, are being raped, and the Prime Minister of India is sitting in the middle of the parliament shamelessly laughing. Kalamam avasanippikan sainyathine 2 divasam mathi ennal ella adhikarangalumulla Narendra Modi adinu nirdesham nalgunnillenna Rahul paranju. Ellavarum samadhanathodeyum sahodaryathodeyum jeevikkunnathana Bharat Mathav enna padathinte aashayam. Angane allathathu kondana Manipuril Bharat Mathav kola cheyyapadukayanennu than paranjathennum Rahul innu vaarthasammelanathil paranju. Bharat Mathav enna vaakku sabharekayil ninnu neekiyathu apamanakaramaya nadapadiyanennum adheham parayukayundayi. മോദി പ്രധാനമന്ത്രി എന്ന പദവിക്ക് യോജിക്കാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നായിരുന്നു രാഹുലിന്റെ വലിയ വിമർശനങ്ങളിൽ മറ്റൊന്ന്. ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ മാത്രമാണ് നരേന്ദ്രമോദി പെരുമാറുന്നതെന്ന് രാഹുൽ ആരോപിച്ചു. വാജ്പേയിയുടെ അടക്കം പേരെടുത്തു പറഞ്ഞ് മുൻ പ്രധാനമന്ത്രിമാരൊന്നും ഈ വിധമായിരുന്നില്ല പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും മണിപ്പൂർ വിഷയം പാർലമെന്റ് കഴിഞ്ഞാലും ശക്തമായി ഉയർത്തുമെന്ന സൂചന തന്നെയാണ് രാഹുലും കോൺഗ്രസും ഇപ്പോൾ നൽകുന്നത്. അതോടൊപ്പം അധിരഞ്ജൻ ചൗധരിയും രാഹുലും നടത്തിയ സമീപ പരാമർശങ്ങളിൽ നിന്ന് മോദിയെ വിമർശിക്കുന്നതിന്റെ കടുപ്പം കൂട്ടിക്കൊണ്ടുവരികയാണ് കോൺഗ്രസ് എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. ശീതൾ. ശരി റോബിൻ.
ജാമ്യമെടുക്കാനോ പിഴയടയ്ക്കാനോ തയ്യാറല്ല എന്ന നിലപാട് ആവർത്തിച്ചതോടെ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോ വാസുവിന്റെ റിമാൻഡ് ഈ മാസം 25 വരെ കോഴിക്കോട് കുന്നമംഗലം കോടതി നീട്ടി. ഭരണകൂടത്തിന്റെ ഇരട്ട നീതിക്കെതിരായ തന്റെ പോരാട്ടം തുടരുമെന്ന് വാസു പറഞ്ഞു. ഓണത്തിന് മുന്നോടിയായി മാസം 18 മുമ്പ് തന്നെ മുഴുവൻ ഭക്ഷ്യധാന്യങ്ങളും സപ്ലൈകോയിൽ എത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. സപ്ലൈകോയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് കിട്ടാത്തതാണ് കാരണം. കടം വാങ്ങിയോ വ്യാപാരികളോട് അവധി പറഞ്ഞോ ഓണം ഫെയറിലേക്കുള്ള സാധനങ്ങൾ എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നെഹ്റു ട്രോഫിയുടെ ആവേശത്തിൽ അറുപത്തിയൊൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. ജലരാജാക്കന്മാരെ കാത്ത പുന്നമടക്കായൽ ആവേശ പോരാട്ടത്തിനൊരുങ്ങുന്ന 72 വള്ളംകളി സംഘങ്ങൾക്ക് ഇന്ന് വിശ്രമദിനമാണ്. ഒരുക്കങ്ങൾ എത്രത്തോളമായി എന്ന് നോക്കാം ജെവിൻ ടുട്ടുവിലേക്ക്. 69th നെഹ്റു ട്രോഫി വള്ളംകളിക്കായി പുന്നമടക്കായൽ ഒരുങ്ങിക്കഴിഞ്ഞു. ശീതൾ, ഇന്നൊരു രാത്രിയുടെ അകലം മാത്രമാണ് ജലോത്സവത്തിനായുള്ളത്. നാളെ രാവിലെ 11 മുതൽ മത്സരങ്ങൾ ആരംഭിക്കും. 72 വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 19 ചുണ്ടൻ വള്ളങ്ങളാണ്. രാവിലെ 11 ചെറുവള്ളങ്ങളുടെയും അതിനു പിന്നാലെ ചുണ്ടൻ വള്ളങ്ങളുടെയും മത്സരങ്ങൾ നടക്കും. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ് മത്സരങ്ങളും അതിനു പിന്നാലെ ഫൈനൽ മത്സരവും നാളെ വൈകിട്ടോടെ ഉണ്ടാകും. വൈകിട്ട് 5 മത്സരത്തിൻ്റെ ഫൈനൽ ഉണ്ടാവുക. ആരാണ് ഇത്തവണത്തെ ജലരാജാവെന്ന് അറിയാൻ സാധിക്കുക. മത്സരങ്ങൾക്ക് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പോലീസും സംഘാടകരും ഇവിടെ അവസാനവട്ട ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഒപ്പം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമടക്കം VIPകളുടെ ഒരു നീണ്ട നിര തന്നെ നാളെ ഇവിടെ എത്തും. ഈ കായൽ തീരത്തെത്തും. ഇവിടെ ആവേശത്തിരേറിയാൻ ആളുകളുടെ ഒരു ഒഴുക്കും ഇങ്ങോട്ടുണ്ട്. സ്വദേശികളുണ്ട്, വിദേശികളുണ്ട്. ഈ വള്ളംകളി നേരിട്ട് കാണാൻ ദൂരെ നിന്ന് വരുന്ന ആളുകളുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ ഒരുക്കങ്ങളെല്ലാം എല്ലാ സജ്ജീകരണങ്ങളും കൃത്യമാക്കിയിട്ടാണ് ഇത്തവണ മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ട സാങ്കേതിക സജ്ജീകരണങ്ങൾ അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് സംഘാടകർ പറയുന്നത്. എന്തായാലും നാളെ വൈകിട്ടോടുകൂടി, നാളെ ഏകദേശം 5 ഇത്തവണത്തെ ജലരാജാവ് ആരാണെന്നറിയാം. ശരി ജെവിൻ ടുട്ടു. അമേരിക്കയിലെ ഹവായിലുണ്ടായ കാട്ടുതീയിൽ മരിച്ചവരുടെ എണ്ണം 55 1000+ പേരെ കാണാതായി. ലെഹാന എന്ന ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പട്ടണം ഏതാണ്ട് പൂർണ്ണമായും കത്തിയമർന്നു. ലെഹൈന നഗരത്തിൽ നിന്ന് തീ പടരുന്നതിന് മുൻപും പിൻപുമുള്ള ചിത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. 1000+ കെട്ടിടങ്ങൾ എരിഞ്ഞമർന്നു. 10,000+ പേരെ മാറ്റിപ്പാർപ്പിച്ചു. 80% തീയും അണച്ചതായി അധികൃതർ അറിയിക്കുന്നു.